കൊല്ലേണ്ട അഗ്നിയെ സാക്ഷി നിർത്തിയാണോ നമ്മൾ ഈ ബന്ധം തുടങ്ങിയത്? അതേ അഗ്നിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാനിത് അവസാനിപ്പിക്കുന്നു. തീ കത്തിത്തീരുന്നതോടെ നമ്മുടെ ബന്ധം അവസാനിക്കും. ചാരവും പുകയും മാത്രം ബാക്കിയാവും. നീ ചെയ്തതിനുള്ള ശിക്ഷ എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടാതെ നിനക്ക് തന്നെ കിട്ടണം. അതുകൊണ്ട് നിന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ തന്നെ നിന്റെ കാമുകന്റെ വീട്ടിൽ എത്തിച്ചോളാം. നിങ്ങളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇതേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. നിങ്ങളുടെ വെറുപ്പിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഫീലിംഗ്സ് എനിക്ക് കാണാം. അതിനെ മാനിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാൻ ഞാൻ തയ്യാറ. എന്ന് കരുതി ഞാൻ മറ്റാരുടെയെങ്കിലും ഒപ്പം ജീവിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുമായുള്ള ബന്ധവും നിങ്ങളോടൊപ്പമുള്ള നല്ല ഓർമ്മകളും ഞാൻ കൂടെ കൊണ്ടുപോവാ. മറ്റൊന്നും എനിക്ക് വേണ്ട. ായാലും നിങ്ങളുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും.
ചേട്ടനുമൊത്തുള്ള നിന്റെ പ്രണയകാലം കഴിയാൻ പോവുകയാണെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. അപ്പൊ നീ എന്താ പറഞ്ഞത്? നിങ്ങളെ സ്നേഹത്തിലാക്കിയ വിധി തന്നെ ആ സ്നേഹം നിലനിർത്തിക്കൊള്ളുവെന്ന് അല്ലേ? എന്നിട്ട് എന്തായി? ആ വിധി തന്നെ നിന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? എന്നെ തകർത്തത് വിധിയാണോ അതോ നീയാണോ എന്ന് ഞാൻ കണ്ടുപിടിക്കും. ചെയ്തത് ഞാനാണെങ്കിൽ അത് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത കൂട്ടത്തിലാ ഞാനെന്ന് നിനക്കറിയാലോ. നിന്റെ ഈ ദുർവിധിയില് എനിക്ക് ഒരു പങ്കുമില്ല. ഇനി ഈ ജന്മത്തിൽ തന്നെ നിന്നെ കിട്ടാൻ വേണ്ടി നിന്റെ കാമുകൻ ഒപ്പിച്ച പണിയാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്ര വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാൻ പോലും ശ്രീക്ക് കഴിയില്ല. ശ്രീക്കെന്നല്ല, എനിക്ക് പരിചയമുള്ള ആരും ഒരു പെണ്ണിനെ ഇത്ര നീചമായി ചതിക്കാൻ ശ്രമിക്കില്ല. നീയും നിന്റെ അമ്മയും അല്ലാതെ. സത്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും, അധികം വൈകാതെ. സ്വന്തം ഏട്ടനാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ ഒരിക്കൽ നീ എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് ഞാൻ സാക്ഷിയാ. അതുകൊണ്ട് തീരെ മനസ്സോടെ അല്ല ഞാനിവിടെ നിറങ്ങുന്നത്. ഒരുപാട് ദൂരേക്കൊന്നും പോവില്ല ഞാൻ. ഈ കുടുംബവും എന്റെ ഭർത്താവും എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവും. അമ്മയെ രക്ഷിക്കാനായി ഏട്ടനെ ബലി കൊടുക്കാൻ നീ ശ്രമിച്ച വെറുതെ ഇരിക്കില്ല, തിരിച്ചു വരും ഞാൻ. തൽക്കാലം നിന്റെ പ്രതിയോഗി പടിയിറങ്ങിപ്പോയ സന്തോഷത്തിൽ നീ കഴിഞ്ഞു. പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസില്ല. പറഞ്ഞേക്ക് നിന്റെ അമ്മയോട്.
രാത്രി നീ പോണ്ട, നാളെ രാവിലെ പോയാ മതി. രാത്രിയിൽ എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നുള്ള സിമ്പതിയാണോ ഈ തീരുമാനത്തിന് പിന്നിൽ? അതോ നിങ്ങളെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് നിങ്ങൾക്ക് തോന്നിയോ? രണ്ടുമല്ല, നിന്നോട് എനിക്ക് സിമ്പതി ഇല്ല, എന്റെ തീരുമാനം തെറ്റായെന്നുള്ള കൺഫ്യൂഷനും ഇല്ല. പിന്നെ നിന്റെ മുത്തശ്ശനും അമ്മയല്ല എന്നെ സ്വന്തം എന്ന് കരുതുന്നുണ്ട്. രാത്രിയിൽ ഞാൻ നിന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടു എന്നുള്ള ഫീലിംഗ്സ് അവർക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഇന്നൊരു രാത്രി കൂടി നിനക്ക് ഈ വീട്ടിൽ കഴിയാം. എന്റെ ഫീലിംഗ്സ് കാണാൻ കഴിയാത്ത ആൾ എന്തിന് എന്റെ കുടുംബത്തിന്റെ ഫീലിംഗ്സിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് നിന്നെ പോലെ ആവാൻ പറ്റാത്തോണ്ട്. നിനക്ക് നിന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യം നോക്കാതെ എന്തും പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ എന്നെ എന്റെ അച്ഛമ്മ പഠിപ്പിച്ചത് അതല്ല. നടക്ക. ഇത്രയും മനുഷ്യത്വം കാണിച്ചേ ഉള്ളൂ, ഇന്നൊരു രാത്രി കൂടി ഇവിടെ താമസിച്ചോട്ടെ. എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടേ ഇവിടെ ഇവിടെ ഇറങ്ങിയ നേട്ടൻ അറിയോ? സാരമില്ല, നാളെ രാവിലെ വരെ സഹിച്ചാ പോരെ. ചെല്ല. ഈ അവസരം മുതലെടുത്ത് അവരോട് വീണ്ടും പറ്റിക്കൂടും. ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് പറ്റിക്കൂടാൻ ഞാൻ അവളെ അനുവദിക്കില്ല. കഴിയുന്നത് ഒരു മേൽക്കൂരയ്ക്ക് കീഴിലാണെങ്കിലും മനസ്സും ശരീരവും അകന്നു തന്നെ ഇരിക്കും. എനിക്ക് കിടക്കാൻ നീ ഗസ്റ്റ് റൂം ഒരുക്കിയത്. ഇനി അവളുടെ മുഖം കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല. ശരിയേട്ടാ. പറ ശിവാനി, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? എല്ലാം സക്സസ്. നാളെ രാവിലെ ഇവിടുന്ന് പൊയ്ക്കോളാന്ന് അവളെ സമ്മതിച്ചിട്ടുണ്ട്. ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ് ശിവാനി. അഭിനന്ദനം. നമുക്ക് പങ്കിട്ടെടുക്കാൻ നീത്തു. നിന്റെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പ്ലാൻ വിജയിച്ചത്. അവൾക്കെതിരെയുള്ള എന്ത് നീക്കത്തിനും എന്റെ കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. അച്ഛമ്മ വിളിക്കാതെ ഈശ്വരമഠത്തിൽ കയറില്ല എന്നുള്ള നിന്റെ വാശി നീ ഉപേക്ഷിക്കണം. എന്തിന്? കാവ്യ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ആകെ തകർന്നിരിക്കുക. ഈ സമയത്ത് നീ ഏട്ടന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. മനസ്സ് തളരാതെ താങ്ങി നിർത്തിയത് നീയാണെന്ന് ഏട്ടന് തോന്നണം. എങ്കിലേ ഏട്ടന്റെ പഴയ സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടും. അതെനിക്കറിയാം. പക്ഷേ ജീവിക്കിപ്പ എന്നോട് വെറുപ്പായിരിക്കും. ആഡിന്റെ ഷൂട്ടിങ്ങിന് ചെല്ലാതിരുന്ന ശേഷം എന്നെ വിളിച്ചിട്ടേയില്ല. കാവ്യ എടുത്ത വീഡിയോ കോടതിയിൽ ഞാൻ ഹാജരാക്കിയതോടെ എന്റെ കോൾസും ജീവ എടുക്കാതായി. കാവ്യ തന്നെ പുറത്തായ സ്ഥിതിക്ക് എല്ലാ പ്രശ്നവും തീർന്നില്ലേ? പിന്നെന്താ? എന്നാലും ഒരെന്നാലും ഇല്ല. അച്ഛമ്മ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. ശരി, എങ്കിൽ നീ നോക്കിക്കോ. മൂന്നാമതൊരാൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധം ഞാനും ജീവയും തമ്മിൽ അടുക്കും. ഗുഡ്. പിന്നെ വേറൊരു കാര്യം കൂടി, കാവ്യ നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ പോവുക അവളുടെ വീട്ടിലേക്കായിരിക്കും. എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാനാകും അവളുടെ ശ്രമം. അവൾ എന്ത് വേണേലും ചെയ്യട്ടെ, നമുക്കെന്താ? നമുക്കെന്താണെന്നോ? അവിടെ അവൾക്ക് സ്വസ്ഥത കിട്ടാതിരുന്നാൽ നമ്മുടെ സന്തോഷം കൂടില്ലേ? കൂടും. പക്ഷേ അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ആ വീഡിയോ അവളുടെ വീട്ടുകാർക്കും കൂടി അയച്ചു കൊടുത്താലോ? നല്ല ഐഡിയ. നീ പറ. ഏത് നമ്പറിലേക്ക് അയച്ചു കൊടുക്കണ്ടേ? സിദ്ധുവിനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് കീർത്തിയുടെ ഫോണിലേക്ക് വീഡിയോ അയക്കാം. ചേച്ചിയുടെ രഹസ്യബന്ധത്തിന്റെ തെളിവ് കണ്ട് അവൾ ഉരുകട്ടെ. അവള് വഴി
സിദ്ധുവും വീഡിയോ കാണട്ടെ. ആ കുടുംബത്തെ തന്നെ സിദ്ധു വെറുക്കട്ടെ. ഓക്കെ, നീ അവളുടെ നമ്പർ എനിക്ക് സെൻഡ് ചെയ്യ്. ശരി. പിന്നെ പ്രിയപ്പെട്ട മരുമകളുടെ വീഡിയോ അച്ഛമ്മയ്ക്കൂടി അയച്ചു കൊടുത്താലോ? നാളത്തെ അവളുടെ പടിയിറക്കം ഒന്നുകൂടി സ്ട്രോങ് ആവില്ലേ? നോ, അത് കണ്ട് അച്ഛമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. അച്ഛമ്മയ്ക്ക് വലത് സംഭവിച്ച ഏട്ടൻ നിന്നെ കൊന്നുകളയും. ഏട്ടന്റെ കാര്യം വിട്, അതെന്റെയും കൂടെ അച്ഛമ്മയാ. നിന്നെ ഞാൻ പോലും വെറുതെ വിടില്ല. ശരി, പറഞ്ഞത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഗുഡ് ഗേൾ. ഞാൻ ഇപ്പൊ തന്നെ കീർത്തിയുടെ നമ്പർ അയച്ചു തരാം. ഇത് കാണുന്ന ഏത് ഭർത്താവും സ്വന്തം ഭാര്യ സംശയിക്കും. എന്റെ മഹേശ്വര, ഇതെല്ലാം വക്കീലിന്റെ പണിയാ. ചേച്ചി സന്തോഷായിട്ട് ജീവിക്കുന്ന കാണാൻ അയാൾക്ക് കഴിയില്ല. അയാളായിരിക്കും ഈ വീഡിയോക്ക് പിന്നിലെന്ന് ഒരു സംശയവും വേണ്ട. വക്കീലിന് ഞാനൊരു പാഠം പഠിപ്പിക്കും. അതിരി വിട്ട കളിയോ അയാൾ കളിച്ചത്? എനിക്കത് ചോദിച്ചേ പറ്റൂ. എന്ത് ഭ്രാന്താ നീ പറയുന്നത്? നിന്റെ ചേച്ചിയെ അറിഞ്ഞുകൊണ്ട് ചതിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ അറിയാതെ ഇങ്ങനൊരു വീഡിയോ ആർക്കും പകർത്താൻ കഴിയില്ല. വീഡിയോയിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കത് കാണുകയും വേണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശ്രീജിത്തും കാവ്യമോളെ പോലെ ചതിയിൽ പെട്ടതാ. അഥവാ അയാൾ തെറ്റുകാരനാണെന്ന് തന്നെ ഇരിക്കട്ടെ. നീ അവിടെ പോയി ബഹളം വെച്ചാൽ ഇതുവരെ കാര്യമറിയാത്ത സേതുവും കല്ലുമോളും ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയില്ലേ? അമ്മ ഒന്നും അറിയരുതെന്ന് കാവ്യമോള് പറഞ്ഞ കാര്യം നീ മറന്നോ? കുറേ നാളായിട്ട് സേതുവിന് അസുഖമൊന്നും വരാറില്ല. കലാക്ഷേത്രം ഏറ്റെടുക്കാൻ പോലീസുകാർ വന്നപ്പോൾ പോലും പിടിച്ചു നിൽക്കാൻ അവൾക്ക് പറ്റി. പക്ഷേ ഇതറിഞ്ഞാൽ അവൾക്ക് താങ്ങാൻ പറ്റില്ല മോളെ. ശരിയാ, എന്റെ അടുത്ത ചേട്ടത്തിന് ഞാനത് മറന്നു. തൽക്കാലം അമ്മയൊന്നും അറിയണ്ട മുത്തശ്ശ. അതെ മോളെ. എന്നിൽ നിന്ന് എന്ത് കാര്യം മറച്ചു പിടിക്കാനാ നിങ്ങൾ ശ്രമിക്കുന്നേ? എന്താ ചാ പറ, ഈ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലമ്മ, ഒരു പ്രശ്നമില്ല. എന്നിൽ നിന്ന് എന്ത് കാര്യം മറച്ചു പിടിക്കാനാ നിങ്ങൾ ശ്രമിക്കുന്നേ? എന്താ ചാ പറ, ഈ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലമ്മ, ഒരു പ്രശ്നമില്ല. ഏയ്, എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്നുമില്ല സേതു, ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. എന്നെക്കാളും ടെൻഷൻ ഇപ്പൊ അച്ഛന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. എത്ര ഒളിക്കാൻ ശ്രമിച്ചാലോ, ഇവിടെ ഫേസിലും ഉണ്ട് ഒരു പരിഭ്രമം. എന്താന്ന് വെച്ചാ എന്നോട് കൂടെ പറ. ഒരു കാര്യമില്ല മോളെ, ഇതിപ്പോ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നിന്നോട് പറയേണ്ടി വരുമെന്നാണല്ലോ തോന്നുന്നത്. നമ്മുടെ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു മുത്തശ്ശ. ഇനി അമ്മയോട് ഉള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ പാവമ്മ വെറുതെ ടെൻഷൻ അടിച്ചു മരിക്കും. എന്റെ പൊന്നമ്മ, ഞാൻ ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ? ആ ജോലി എനിക്ക് തന്നെ കിട്ടും. ഇന്റർവ്യൂവിൽ ഞാനാ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തെന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അമ്മയുടെ സന്തോഷ വാർത്ത പറയാൻ മുത്തശ്ശൻ നിർബന്ധിച്ചപ്പോ ഒഫീഷ്യൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ട് അമ്മ അറിഞ്ഞാ മതിയെന്നും അതുവരെ സസ്പെൻസ് ആയിരുന്നോട്ടെന്നും ഞാനാ പറഞ്ഞത്.
കള്ളമാണ്. എന്റെ കാവ്യമോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല.